ആ നമസ്കാരം. പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയോ? മൂകാംബിക അല്ല, മൂകാംബിക മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിനെക്കൊന്ന് കണ്ട് സന്ദർശിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കണ്ട് പോകുമ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതെല്ലാം മൂകാംബിക ബസ് സ്റ്റാൻഡാണ് കേട്ടോ. മൂകാംബിക ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങി വരേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടക്കണം. ഒട്ടൊന്നും വേണ്ടപ്പോ. ഇവിടുന്ന് കുറച്ച് നടക്കണം കേട്ടോ. കുറച്ച് നടന്നാലാണ് അങ്ങോട്ട് എത്തുള്ളൂ. ഓട്ടോറിക്കൊക്കെ പോകാനാണ് പറ്റും, പറ്റായിക്കൊന്നുമില്ല, അതിനുള്ള ദൂരമില്ല. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം കൂടിയാണ് നടക്കാനുണ്ട് കേട്ടോ. അതൊക്കെ കാണുന്നത് കുടജാതിര മല നിരനിരകളാണ് കേട്ടോ. അവിടെ കാണുന്നത് ഈ കാണുന്ന വഴിയുണ്ടോ? ഇത് സൗവർണികയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. സൗവർണിക സൗവർണിക എന്ന് പറഞ്ഞ ഇവിടെ ഒരു പുഴയുണ്ട്. ആ പുഴ വളരെ പ്രശസ്തമായതുള്ള പുഴയാണ് കേട്ടോ. ഇതിലേക്കാണ് സൗവർണിയിലേക്ക് പോകുന്ന വഴി. സൗവർണിക ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതാ കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഉടുക്കിയിൽ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ റൂം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളിവിടെ വന്നതാ. പക്ഷെ പണി പറ്റിപ്പോയി. കാരണം എന്താ പറയുക, ഇവിടെ ഒരു റൂം പോലും കിട്ടാനില്ല. ആ റൂം കിട്ടാത്ത കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ തിരിച്ചുപോയി. തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡിൽ കിടക്കാൻ പറ്റില്ലല്ലോ. ണ്ടോ കുടജാതിരി മലനിരകളുണ്ടോ? കുടജാതിരിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് പോകാനുണ്ട് കേട്ടോ. അവിടെ ജീപ്പൊക്കെ ഉണ്ട്, ആ ജീപ്പിലൊക്കെ ആയിരുന്നു പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകണം. അമ്മേ ആ മൂകാംബിക ക്ഷേത്ര തറ കിട്ടോ, അതാ കണ്ടതാണ്. കുറച്ചും കൂടി ഉള്ളൂ. ഇതാ കണ്ണണ്ടോ, അവിടെയാണ് മൂകാംബിക ക്ഷേത്രം, കൊല്ലൂർ മൂകാംബിക. ചേച്ചി മാരോട് പൂ വെച്ചു. പൂ വേണ്ട ചേച്ചി, വേണ്ട ചേച്ചി, പൂവ് വേണ്ട. ഇതൊക്കെ കുടജാതിരിലേക്ക് കുടജാതിരി പോകാനുള്ള ജീപ്പുകളാണ് ഈ കിടക്കുന്നത്. കുടജാതിരിക്ക് തൊഴിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക, ഒക്കെ തിരിച്ചു പോവുക. അതിലാണ് ഞാൻ എൻട്രൻസ് കേട്ടോ. ഇതിലങ്ങ് പോവാ. ചെരുപ്പൊക്കെ എവിടെ ഇട്ടിട്ട് പോണത്? ചെരുപ്പൊക്കെ ചെറിയവിടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റുന്നൊക്കെ വാ. അതിലെ കറ ലഗേജൊക്കെ ആയിട്ട് പോകണ്ട കേട്ടോ. ലഗേജ് ഉള്ളിൽ എടുത്തോ? ലഗേജ് പോയിട്ട് പോകാൻ പറ്റുമോ അറിയില്ല. ലഗേജായിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് അവർക്കറിയില്ല. അതിലൊരു കഞ്ചിയ ലഗേജ് ഉള്ളിൽ കിടത്തില്ലെന്ന് പറഞ്ഞാലേ നീ ആദ്യം കിടന്നോ.
ഇതിലാണ് ക്ഷേത്രത്തിൻ്റെ ക്യൂവാണുട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എവിടെയൊക്കെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ കയറിപ്പോ നമുക്ക്. ശരി, അവിടെ ചെരുപ്പൊക്കെ അവിടെ ഇട്ട്. എവിടേക്കുള്ള ക്യൂവാണ് കേട്ടോ. നമുക്കത് അവിടെ വയ്ക്കാം. എവിടെ അത് ലഗേജ് ഒക്കെ കയ്യിലുണ്ട്. ഓരോരുത്തര ചെരുപ്പ് അത് അവിടെ കൊണ്ടിരിക്കാം. നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഉള്ളിൽ ഒരു വെച്ചൂര് പശു, വെച്ചൂര് പശു എല്ലാം കാളിന്. ഇതാണ് കേട്ടോ ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂർ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാണിത്. അവിടെപ്പോ പൂജ നടന്നുകൊണ്ടിരിക്കുക. പൂജ നടക്കുന്ന കാരണം അകത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കില്ല. എല്ലാവരും ക്യൂവിലാണ് കേട്ടോ. പഠിച്ചോ, പൂ പഠിച്ചോ, തട്ട് പഠിച്ചോ, പേടിച്ചോ. ക്യൂ ഉണ്ടോ? നല്ല ക്യൂ കേട്ടോ, നല്ല തിരക്കുണ്ട്. ഈ ക്യൂവിലേക്ക് പോവാ, ക്യൂവിലേക്ക്, ക്യൂവിലേക്ക് പോവാ. ആഹാ, എന്താ തിരക്കെന്ന് വെച്ചാലേ, എന്തൊരു തിരക്കാ. ഷർട്ട് വരണ്ടി വരുന്നു അല്ലേ. ശ്രീ ബാലമുറി ഗണപതി ടെമ്പിൾ ബാലമുറി. നമുക്ക് വേ ക്യൂല് കറവാ. കുഴപ്പമില്ല, 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 പോട്ടെ. ക്യൂല് ക്യൂലാണ്, ക്യൂല് ക്യൂലിപ്പോ പുറത്താണ് കേട്ടോ. പുറത്തായിട്ടാ നിക്കണത്. ഇനിയിപ്പോ ക്ഷേത്രത്തിന്റെ നടയാണ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട്. ഇതൊക്കെ ഇവിടുത്തെ അടികകളുടെ വീടുകളാണ്. ഇവിടെ പൂജ ചെയ്യുന്ന ആളുകളുടെ വീടുകളാണ് അതൊക്കെ. അവരുടെ അവരുടെ വീടിനോടനുബന്ധിച്ചിരുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ. ഇവിടുത്തെ ഹോമം കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഹോമം ഇവിടെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ മേളാണ് ആകെ കേക്കണത്. അടുത്ത ഹോമത്തിലുള്ള തയ്യാറെടുപ്പിലുള്ള ആളുകളാണ് ഇരിക്കുന്നത് കേട്ടോ. ചില ചില
ഈശ്വര ശിവനോട് ഒരാൾ സ്വകാര്യം പറയണോ? പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ, പുറത്തേക്കുള്ള വഴിയാണത്. അങ്ങനെ ഞങ്ങള് മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന് ശ്രീകോവിലിനകത്ത് പോയി തൊഴിലൊക്കെ കഴിഞ്ഞു. തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കിടന്ന് കണ്ടു, അമ്മേനെ കണ്ടു, സമാധാനായി. ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കാ, ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കുണ്ട്, എന്താ തിരക്ക്, ഭയങ്കര തിരക്ക്. സ്വർണക്കൊടിമരം, സ്വർണക്കൊടിമരമാണ് കേട്ടോ, സ്വർണക്കൊടിമരം. അവരിതല്ലേ, ഒരു ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം, ഒരൊറ്റ റൗണ്ട്. റൗണ്ട് അടിക്കാം. അതാ തിരക്കൊക്കെ കുറഞ്ഞു കേട്ടാ, ആളുകളില്ലാണ്ടായി. തിരക്ക് കുറഞ്ഞു, തിരക്ക് കുറഞ്ഞു. ഈ ആളുകളൊക്കെ എവിടേക്കാ പോയെന്നൊരു പിടുത്തില്ല. പടിഞ്ഞാറ ഗോപുരമാണ് കേട്ടോ, പടിഞ്ഞാറ ഗോപുരം. ഈ രഥത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് വീഡിയോ എടുക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ.
അവിടുത്തെ വിളക്ക് പൂജ, വിളക്ക് പൂജ. ശ്രീ ബാലമുരി ഗണപതി ടെമ്പിൾ കേട്ടോ, ഇതാണ് ദൈവത്തെ ക്യൂ ആണ് കേട്ടോ. ഇതിലേ നല്ല തിരക്കുള്ള സമയത്ത് ഇതിലേ തന്നെ ക്യൂവിലേക്ക് വിടുള്ളൂ കേട്ടോ. ഇതിവിടുത്തെ ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഇവിടെ ദേവസ്വമൊക്കെ ഗസ്റ്റ് ഹൗസ് ആണ്, ഇവിടെയും റൂമൊക്കെ കിട്ടും. പക്ഷെ ഇപ്പൊക്കെ ഇവിടെ എല്ലാവിടെ ഫുള്ളാണ് കേട്ടോ, ഫുള്ളാണ്. ഇത് ബാക്കിലത്തെ വഴിയാണത്. ഇവിടുന്ന് കഴിച്ചാലോ, കാപ്പി ഇവിടുന്ന് കുടിച്ചാലോ, എവിടുന്നെങ്കിലും കുടിക്കാം, എവിടുന്നെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കാപ്പി കിട്ടിയാൽ മതി. ഇനി അവിടെ തിരക്കുണ്ടാവും, ഇനി അവിടെ ക്യൂ നോക്കേണ്ടി വരും. ഇല്ലേ അവിടെ തിരക്കണ്ട, അവിടെ തിരക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി തിരിച്ച് സ്റ്റാൻഡിലേക്ക് സൗപർണിക, സൗപർണികരൊന്ന് പോകണം, സൗപർണിക ഒന്ന് കാണണം. ഇതാണ് സൗപർണികയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നു പോയി കഴിഞ്ഞാൽ സൗപർണികയിലേക്കുള്ള വഴി. ഇതിവിടെ രണ്ട് മൂന്ന് ലോഡ്ജൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ പോയാൽ മതി, കുറച്ച് പോയാൽ മതി, ഒരു 400 മീറ്റർ ഉള്ളൂ. സൗപർണിക ആണോ, ഇത് സൗപർണികളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ പണ്ടൊരു 3-5 കൊല്ലം മുമ്പ് വരുമ്പോൾ ഇത് വെറും മണ്ണ് വഴിയായിരുന്നു. ഇപ്പോൾ ഇത് കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല നന്നാക്കി വെച്ച് എടുത്തിട്ടുണ്ട്. കൊറോണയ്ക്ക് മുമ്പാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നത്, ബുക്ക് ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ അവരൊക്കെ ഇത് സൗപർണിക നദി, സൗപർണിക നദിയാണ് കേട്ടോ. നദി കണ്ടിട്ട് തിരിച്ചു വരുന്നതാണ് അവരൊക്കെ. ഇത് ശ്രീ മൂകാംബിക ടെമ്പിൾ ഹൈസ്കൂളാണ് കേട്ടോ, ഇൻഡിപെൻഡൻറ് പി യു കോളേജ്. ഏത് നോക്കുത്തി വേണം?
ലോറി ഇങ്ങനെ മൂക്കുത്തി വീഴുക. ഞങ്ങൾ പണ്ട് ഇതിലെ വരുമ്പോഴേ ഒരു കടകൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതവിടെ കടകളൊക്കെ ഇഷ്ടം പോലെ. അന്ന് വരുമ്പോൾ തിരക്കേ ലൈ വഴി മൂകാംബിക ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൗപർണികയിലേക്കാണ് പോകുന്നത്. സൗപർണിക എന്ന് പറയുന്നത് വലിയൊരു നദിയാണ് കേട്ടോ. അത് കുടജാതിരി മലയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. കുടജാതിരി മല ഇടുക്കുകളിൽ ചിത്രമൂല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ചിത്രമൂലയുടെ പാറ ഇടുക്കുകളിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് വന്നിട്ടാണ് ഈ സൗപർണിക നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവിക്കുന്നത് അവിടെ നിന്ന്, എവിടെ നിന്ന്? ചിത്രമൂലയിൽ നിന്ന്. കുടജാതിരി മലകളുടെ മുകളിൽ നിന്ന് അവിടെ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ഇറ്റിറ്റ് വീണിട്ടാണ് വലിയൊരു നദിയായിട്ട് ഇവിടെ മൂകാംബികയിൽ വരുന്നത്. സൗപർണിക എന്നാണ് നദി. പാട്ട് കേട്ടിട്ടുണ്ടാവും സൗപർണിക. ആ ഇതാണ് കേട്ടോ നമ്മുടെ സൗപർണിക നദി. ശ്രീ ഗണപതിയുടെ ഒരു അമ്പലമുണ്ട് ഇതിൻ്റെ തീരത്ത്, സൗപർണികയുടെ തീരത്ത്. സൗപർണിക നദി കാണാനാണ് ഈ ആളുകളൊക്കെ നിൽക്കുന്നത്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ സൗപർണിക നദി എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് സൗപർണിക നദി കേട്ടോ. ഇവിടെ തടയണിയൊക്കെ കിട്ടിയിട്ടോ. ഞങ്ങൾ പണ്ട് വരുമ്പോൾ ഇവിടെ തടയണിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അറ്റത്ത് കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സൗപർണിക നദി വീഴാണ്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. ആ പടിക്കെട്ട് പടിക്കെട്ട് ശരിയല്ല, ചാടേണ്ടി വരും. അതേ പതുക്കെ പതുക്കെ ഇറങ്ങ്, പതുക്കെ ഇറങ്ങ്. ഏ കല്ലുമ്പോ ചോട്ടിയാ അങ്ങനെ അത് പിടിച്ചോ. വെരി ഗുഡ്, അതാണ് അതാണ് ഇപ്പൊ നല്ല പരിപാടി. ഞാൻ വലിച്ചിട്ട് അങ്ങ് കൊഴപ്പില്ല, അങ്ങോട്ട് പോകട്ടാണ്. അപ്പൊ സൗപർണിക നദിയിൽ സ്നാനം ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ല ഞങ്ങൾ ഇപ്പോൾ എത്തിക്കണത് കേട്ടോ. എന്തായാലും സൗപർണികയിലത്തെ ആ ജലം കുറച്ച് തലയിൽ വീണാൽ മതി. കഴിഞ്ഞില്ലേ സമാനായില്ല. ഇപ്പോ സൗപർണികയിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാട്ടല്ല നല്ല സുഖട്ടോ. സൗപർണിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ കടയുടെ മുമ്പിൽ പോയിട്ട് രണ്ട് മിനിറ്റ് ഇരിക്കാം. ഇതാണ് മൂകാംബികയിലുള്ള ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഈ അരവിന്ദന്റെ അതിഥികൾ എന്നുള്ള സിനിമ കാണാറില്ലേ, ആ സിനിമയിൽ കാണിക്കുന്ന ബസ് സ്റ്റാൻഡ് ഇതാണ്. ഇത് ഉടുപ്പിക്കണ ബസ്സുകളാണ്.
അത് രണ്ടും ഉടുപ്പി കുന്താപുര, അത് ഉടുപ്പിയിലേക്ക് നമുക്ക് അതിൽ പോകാൻ പറ്റില്ല. ആ ബൈന്ദൂര് ഇരുന്നായിരുന്നോ. ഇവിടെ നിന്ന് ബൈന്ദൂർക്കുള്ള ബസ് കിട്ടും കേട്ടോ. ബൈന്ദൂർക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അതുപോലെ തന്നെ മുരുടേശ്വരൊക്കെ പോകാൻ എളുപ്പമാണ് ആ ബസ്സിൽ പോകുന്നതാണ് കേട്ടോ. ഇത് ഉടുപ്പിയിലേക്ക് പോകണ്ട, ഉടുപ്പി കുന്താപുര കൂടി ഉടുപ്പിയിലേക്ക് പോകാൻ ഭയങ്കര എളുപ്പമാട്ടോ.